അയില മുടിച്ച് മലയുടെ താഴ്വാരത്തുള്ള അകിൽ മരങ്ങളുടെ നാടായ അയിലൂരിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. നെന്മാറയ്ക്കടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമ അയിലൂർ. അയിലൂരിനെ കുറിച്ച് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ഇത്. കൊയ്ത്ത് കഴിഞ്ഞു, വേനലവധിയായി. ഇനി ഈ നാട്ടിൽ ഉത്സവങ്ങൾ തുടങ്ങാൻ പോവുക. 2021 മാർച്ച് 29 ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതായത് മലയാള മാസം 1196, മീനം 15. ഇന്നാണ് ഈ അയിലൂർ ദേശത്ത് അയിലൂർ വേലയുടെ കൂറയിടൽ ചടങ്ങ് നടക്കാൻ പോകുന്നത്. ഉത്സവം കൊടിയേറുന്നതിന് കൂറയിടൽ എന്ന് പറയുന്നത്. പക്ഷേ ഇത് രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഉത്സവം കൊടിമരത്തിൽ കൊടിയേറുന്നതിന് കൊടിയേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ കൊടിമരമില്ല, അതുകൊണ്ടാണ് ഇവിടെ അതിനെ കൂറയിടൽ എന്ന് പറയുന്നത്. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ഉത്സവം നടക്കാൻ പോകുന്നുണ്ടെന്ന് ലോകരെ അറിയിക്കുക. അതാ ഈ കൊടിയേറ്റും കൂറയിടലും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂറയിടലിൻ്റെ ഭാഗമായി ഇന്ന് ഇവിടെ കുറച്ച് ചടങ്ങുകൾ നടത്തുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഈ കൂറയിടൽ ചടങ്ങ് കാണാൻ പോകുന്നത്. ആ ചടങ്ങുകളൊക്കെ കാണാനും അതിന് പിന്നിലുള്ള ഐതിഹ്യങ്ങൾ അറിയാനും നമുക്കിന്ന് ശ്രമിക്കാം. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞതും ആ ചടങ്ങുകൾക്ക് തുടക്കാവും. ഇതാണ് അയിലൂർ ഭഗവതി ക്ഷേത്രം. ഇവിടെയാണ് കൂറയിടൽ ചടങ്ങ് നടക്കാൻ പോകുന്നത്. പണ്ട്, അതായത് കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പ്, അയിലൂർ പതിയാംവീട്ടിൽ കൊടുങ്ങല്ലൂർ ഭഗവതി ഭക്തനുണ്ടായിരുന്നു. ചായ്മാൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. മുടങ്ങാതെ എല്ലാ മാസവും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം പോയിരുന്നു. അയിലൂരിൽ നിന്ന് കാൽനടയായി വെയിലിൽ നിന്നും മഴയിൽ നിന്നും രക്ഷ നേടാൻ ഒരു ഓലക്കുടയുമായിട്ടായിരുന്നു അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത്. കാലം കടന്നുപോയി. ചായ്മാനെയും വാർദ്ധക്യം പിടികൂടി. ആ സമയം കൊടുങ്ങല്ലൂരിലെത്തിയ ചായ്മാൻ കൊടുങ്ങല്ലൂർ അമ്മയോട് പ്രാർത്ഥിച്ചു, ഇനി എത്ര കാലം എനിക്കിവിടെ വരാൻ കഴിയും എന്നറിയില്ല. വളരെ ക്ഷീണിതനായ ചായ്മാൻ അവിടെ കണ്ട ഒരു മരത്തിന് താഴെ കിടന്ന് ഉറങ്ങാനിടയായി. ഉറക്കത്തിൽ ചായ്മാൻ കൊടുങ്ങല്ലൂർ ഭഗവതിയെ സ്വപ്നം കണ്ടു. ഇനി എന്നെ തേടി ഇങ്ങോട്ട് വരണ്ട, ഇനി ഞാൻ അങ്ങോട്ട് വരാം എന്നായിരുന്നു സ്വപ്നത്തിൽ ഭഗവതി പറഞ്ഞത്. ഇത് സത്യമാവണേ എന്ന് മനസ്സിലാഗ്രഹിച്ച് ഓലക്കുടയുമെടുത്ത് ചായ്മാൻ തിരിച്ച് അയിലൂരിലേക്ക് യാത്ര തിരിക്കും. പൊതുവ എന്ന സ്ഥലത്തെത്തിയപ്പോൾ നിലത്ത് വെച്ച ഓലക്കുട തിരിച്ചെടുക്കാൻ പറ്റാതാവും. പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ അതിൽ ഭഗവതി സാന്നിധ്യം മനസ്സിലായി. പിന്നീട് ഭഗവതിയെ ഈ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ കളമെഴുത്തും പാട്ടും നടത്താൻ തുടങ്ങി. അങ്ങനെ 40 ദിവസത്തെ കളമെഴുത്തും പാട്ടും കഴിഞ്ഞ് 41-ാമത്തെ ദിവസം ഭഗവതിയുടെ സാന്നിധ്യം ഇപ്പം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തുണ്ട് എന്ന് മനസ്സിലായി. വനദുർഗയായി സങ്കല്പിച്ച അന്ന് ഭഗവതിയെ പ്രതിഷ്ഠിച്ചത്. കൂറയിടലിൻ്റെ ഭാഗമായി നാഗങ്ങൾക്ക് വെള്ളരി ചൊരിയ എന്നൊരു ചടങ്ങുണ്ട്. അതിനായി അയിലൂർ താമരക്കുളത്തിനടുത്തുള്ള സർപ്പക്കാവിനടുത്ത നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. വെള്ളരി ചൊരിയ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ സംശയം. അവിടുത്തെ കാഴ്ചകൾ കണ്ടപ്പോൾ അതിനുള്ള ഉത്തരം അവിടെ നിന്ന് തന്നെ എനിക്ക് കിട്ടി. ഒരു സാധാരണക്കാരൻ്റെ കണ്ണിൽ കണ്ട കാഴ്ചകളാണ് ഞാൻ ഇനി ഇവിടെ പറയാൻ പോകുന്നത്. ഇളനീർ വെള്ളം, അരി, നാളികേരം, കളഭം, മഞ്ഞൾ, പാൽ എന്നിവ നാഗങ്ങൾക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത് കാണാം. ആദ്യമായിട്ട് ഞാൻ ഈ ചടങ്ങുകളുടെ ഒരു ഭാഗമാവുന്നു. അതുകൊണ്ട് തന്നെ വളരെ ആകാംക്ഷയോടുകൂടിയാണ് ഞാൻ ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. ആൽമരത്തിൽ നിന്ന് നല്ല തണുത്ത കാറ്റോടെ അടിക്കുന്നത്. നാഗക്ഷേത്രങ്ങളെ സന്ദർശിക്കുന്നവർ ഉറപ്പായും കേട്ട് കാണും 100 പാലും ചാർത്തുന്നതിനെ കുറിച്ച്. ഞാനും കുറെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇന്ന് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുപോലെ നാഗങ്ങൾക്ക് ചന്ദനം ചാർത്തുന്നതും ഇവിടെ കാണാൻ കഴിയും. അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, പാല് ഇവ മൂന്നും ചേർത്ത് നാഗങ്ങൾക്ക് സമർപ്പിക്കുന്നതിന് 100 പാലും കൊടുക്കുക എന്ന് പറയുന്നത്. വെള്ളരി ചൊരിയ എന്ന ചടങ്ങിന് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. പേര് പോലെ തന്നെ അരിയാണ് വെള്ളരി ചൊരിയുന്നതിന് പ്രധാനമായി ഉപയോഗിക്കുന്നത്. വാഴയിലയിൽ അരി, നാളികേരം, പഴം, വെറ്റില എന്നിവ വെച്ച് നാഗങ്ങൾക്ക് പൂജ ചെയ്യുന്നതിന് വെള്ളരി ചൊരിയ എന്ന് പറയുന്നത്. നാഗങ്ങളുടെ പൂജ കഴിഞ്ഞ നമ്മളിനി പോകുന്നത് കുതിരപ്പന്തിയിലേക്കാണ്. ക്ഷേത്രത്തിനടുത്ത് കുതിരപ്പന്തി സ്ഥിതി ചെയ്യുന്നത്. കുതിരപ്പന്തി എന്ന സ്ഥലത്തിന് പിന്നിൽ ഒരു വിശ്വാസമുണ്ട്. ഇനി നമുക്ക് അയിലൂർ വേലയുടെ ഐതിഹ്യത്തിലേക്ക് കടക്കാം. ഒരു യുദ്ധമായിട്ടാണ് അയിലൂർ വേലയെ കണക്കാക്കുന്നത്. ആ യുദ്ധത്തിനുള്ള ഭഗവതിയുടെ പട പുറപ്പെടുന്നത് കുതിരപ്പന്തിയിൽ നിന്നാണ്. അയിലൂർ വേല ദിവസം നടക്കുന്ന
ദാരികന്റെ വധമായിട്ടാണ് സങ്കല്പിക്കുന്നത്. ആനയും കുതിരയുമായി പന്തം കൊളുത്തി കുതിരപ്പന്തിയിൽ നിന്നും ഭഗവതിയുടെ പട പുറപ്പെടുന്നു. അങ്ങനെ 15-ാമത്തെ ദിവസം ദാരികനെ നിഗ്രഹിക്കുകയാണ്. അന്നാണ് അയലൂർ വേലയെ ആഘോഷിക്കുന്നത്. നിഗ്രഹം കഴിഞ്ഞ് ക്ഷിപ്രകോപിയായ ഭഗവതിയുടെ മുന്നിൽ പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് ഭഗവതിയെ ശാന്തമാകാൻ അപേക്ഷിച്ച് ഭഗവതിയുടെ മുന്നിൽ കിടക്കുകയും പരമശിവന്റെ മുതുകിൽ ഭഗവതി കാലെടുത്തു വെക്കുകയും ആ നിമിഷം ഭഗവതി ശാന്തസ്വരൂപിണിയായി മാറി. അതാണ് അയലൂർ ഭഗവതി. വനദുർഗയായിരുന്ന ഭഗവതി പിന്നീട് ശാന്തസ്വരൂപിണിയായി മാറി. നിഗ്രഹം കഴിഞ്ഞ 7 ദിവസം ഭഗവതി അയലൂരിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് പോകുന്നു എന്നുകൂടി ഐതിഹ്യത്തിൽ പറയുന്നുണ്ട്. കൂറയിടൽ കഴിഞ്ഞ് വേല വരെയുള്ള 15 ദിവസം കുതിരപ്പന്തിയിൽ നിന്നും പന്തം കൊളുത്തി ഭഗവതി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരാറുണ്ട്. കണ്യാർ എന്ന ഇതിനെ പറഞ്ഞു വരുന്നത്. ഇനിയാണ് ആ പ്രധാനപ്പെട്ട കൂറയിടൽ ചടങ്ങ്. അമ്പലത്തിനകത്തും പുറത്തുമായിട്ട് കൂറയിടാറുണ്ട്. അമ്പലത്തിനകത്തുള്ളത് പതിയാം വീട്ടിൽ ഒരാൾ തന്നെ ചെയ്യണം എന്നാണ് ഐതിഹ്യം. അമ്പലത്തിന് പുറത്തുള്ളത് ഈ നാട്ടിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ കൊടിമരമില്ലാത്ത കാരണം ഈ ചടങ്ങിനെ കൊടിയേറ്റ് എന്നല്ല കൂറയിടൽ എന്നാണ് പറഞ്ഞു വരുന്നത്. കൂറയിടൽ കഴിഞ്ഞാൽ പട്ടയോലയും കിഴിയും എടുക്കുക, കൂട്ടാഴി കൊടുക്കുക എന്ന ചടങ്ങുകളൂടിയുണ്ട്. ഒരു പട്ടയോലക്കാരനെയും കിഴിക്കാരനെയും തിരഞ്ഞെടുക്കും. പിന്നീട് അവരാണ് ഉത്സവം നടത്തേണ്ട ആളുകൾ. ദേശത്തുള്ള എല്ലാ കുടുംബാംഗങ്ങളും ഒരു നിശ്ചിത തുക കൂട്ടാഴിയായി കൊടുക്കാറുണ്ട്. ക്ഷേത്രം നടത്തിപ്പിനും ഉത്സവം നടത്താനും വേണ്ടിയിട്ടാണ് ആ തുക ഉപയോഗിക്കുന്നത്. കൂറയിടൽ ചടങ്ങുകൾ ഇനിയും അവസാനിച്ചിട്ടില്ല. പാലക്കാട് ജില്ലയിൽ മാത്രം കണ്ടുവരുന്ന ഒരു കലാരൂപമാണ് കണ്യാർകളി. കണ്യാർകളിയുടെ മർമ്മമാണ് വട്ടക്കളിപ്പാട്ട്. കൂറയിടൽ തൊട്ട് കണ്യാർകളി കഴിയുന്ന ദിവസം വരെ ഭഗവതിയുടെ മുന്നിൽ വട്ടക്കളിപ്പാട്ട് പാടാറുണ്ട്. ഭഗവതി സ്തുതി കർണകീചരിതം ഒരു പാട്ട് രൂപത്തിൽ അവതരിപ്പിക്കുന്നതാണ് വട്ടക്കളിപ്പാട്ട്. മലയാളവും തമിഴും കൂടി ചേർന്ന ഒരു പ്രത്യേക തരം ഭാഷയിലാണ് ഈ പാട്ടുള്ളത്. ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് നമുക്ക് വട്ടക്കളി പാട്ട് കൂടി ഒന്ന് കേൾക്കാം. Hey.
കൂറയിടലിൻ്റെ ചടങ്ങുകൾ ഇത്രയേ ഉള്ളൂ. ഏകദേശം ഒരു 3-4 മണിക്കൂറിൻ്റെ ചടങ്ങ് ഞാൻ 10 മിനിറ്റുള്ള വീഡിയോ ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി 15 April വേല വരുന്നുണ്ട്. 7, 8, 9 ദിനങ്ങളിൽ കണ്യാറുകളി വരുന്നുണ്ട്. ഇതിലുള്ള ഓരോ ചടങ്ങുകൾക്കും ഓരോ ഐതിഹ്യങ്ങളുണ്ട്. വേലയും കണ്യാറുകളിയെല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസത്തിലാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. ആ വീഡിയോസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആ ചടങ്ങുകളുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാൻ ശ്രമിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇനിയും കഴിഞ്ഞിട്ടില്ല, ഒരു കലാശ കൊട്ടുകൂടി വരുന്നുണ്ട്. എത്ര ശ്രമിച്ചിട്ടും ആ ഭാഗം ഒഴിവാക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അതുകൂടി ഒന്ന് കാണുക.